വാട്സപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്ന നമ്മുടെ ജി ടി ഫൈവിൻ്റെ മറ്റൊരു വീഡിയോ കാലൊക്കെ തന്നെയാണ്. ഓക്കെ, നമ്മൾ സെയിം ഡ്രസ് ഉള്ള കില്ലാടി തന്നെ. എന്തായാലും നമ്മുടെ ഗ്യാങ് മെമ്പേഴ്സ് തന്നെയാണ്, ഗ്രീൻ ഗ്യാങ് മെമ്പേഴ്സ് തന്നെയാണ് അവന്മാരും. ഓക്കെ, ഇപ്പോൾ എന്തായാലും വലിയ വിഷയമൊന്നുമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ അവരായിട്ടുള്ള പ്രശ്നങ്ങളും കാലൊക്കെ ഇപ്പോൾ തീർത്തിട്ടുണ്ട്. അതായത് അവരുടെ ബോസിനെ കാലൊക്കെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫൈനലി നമ്മളങ്ങനെ അവരെ സേവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും വലിയ സീനും കാര്യമൊന്നും തന്നെ ഇല്ല കേട്ടോ ഗൈസ്. ഒക്കെ എന്തായാലും പിന്നീട് നമ്മൾ നമ്മുടെ ബിനിയുടെ അടുത്തേക്ക് വന്ന് കുറച്ച് ടെസ്റ്റ് ഡ്രൈവും കാര്യമൊക്കെ ചെയ്യാറ്. നമ്മുടെ ജെസ്കോ വണ്ടി എന്നുള്ള കേട്ടില്ല, വണ്ടിയുണ്ട്, ഒരു രക്ഷയില്ല. വണ്ടി എന്തായാലും നമ്മൾ ഓടിച്ച് അത്യാവശ്യം നല്ല രീതിക്ക് പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്, നല്ല രീതിക്ക് ചെളിയും കാര്യമൊക്കെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഈ വണ്ടി ഒന്ന് വാഷും കാര്യമൊക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ, നമുക്കൊന്ന് ഡിഒയ്ക്ക് തന്നെ പോവാം. ആ വഴി റോങ് ആണെന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്നിട്ട് ഈ വഴി തന്നെ എടുക്കാം. വണ്ടിയുടെ കണ്ട അടിയിൽ ലൈറ്റ്സും കാലൊക്കെ പിന്നീട് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് പിടിപ്പിച്ചാണ്, നമ്മൾ അന്ന് കാണിച്ചപ്പോൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തായാലും പുള്ളി പിന്നീട് സെറ്റാക്കി കാണാം. പക്ഷെ വണ്ടി രക്ഷയില്ലാത്ത വണ്ടിയാണ്. എന്തായാലും നിങ്ങൾക്ക് നല്ല അറിയിക്കട്ടെ, നമുക്ക് ഈ വണ്ടി പേഴ്സണലാക്കി വെച്ചാലോ. നമ്മുടെ റേസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്തായാലും ഈ വണ്ടി എന്തായാലും നമ്മൾ റേസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തായാലും നമ്മൾ ഒന്നെങ്കിൽ റീസെയിൽ ചെയ്യാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറാണ് പതിവ്. ഇപ്പോൾ നമുക്ക് എന്തായാലും വാഷും കാര്യമൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നീസായിട്ട് വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കും നിങ്ങൾക്ക് എന്തായാലും ഈ വണ്ടി ഇഷ്ടപ്പെട്ടോ, പിന്നെ നമുക്ക് ഈ വണ്ടി പേഴ്സണലാക്കിയാലോ. നമുക്ക് നമ്മുടെ ലംബോർഗിനി വിറ്റട്ടി വണ്ടി എടുക്കണോ അല്ലെങ്കിൽ രണ്ടും കൂടെ വെക്കണോ എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങനെ അതിനനുസരിച്ച് ചെയ്യാം, നിങ്ങൾ പറയുന്നതനുസരിച്ച് തന്നെ ചെയ്യുക കേട്ടോ ഗൈസ്. ഓക്കെ, അതുകൊണ്ട് വണ്ടി അതിലേക്ക് അടിച്ച് തൂക്കി വെളുപ്പിക്കുന്നുണ്ട്. ഓക്കെ, വൈറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെളിയാവുന്നുണ്ട് ഈ വണ്ടി. എന്തായാലും ഡസ്റ്റ് കയറിയാലും സ്ക്രാച്ചസ് ആയാലും പെട്ടെന്ന് അറിയും. ഓക്കെ, അപ്പോൾ അതാണ് ആകെയുള്ളൊരു സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗൈസ്, പുതിയ വണ്ടി ഉണക്കി സെറ്റാക്കിയിട്ടുണ്ട്. ജെസ്കോ ഉണ്ടോ, സെറ്റാണ് സംഭവം കാണാൻ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിങ്ങനെ നമ്മൾ നൈസായിട്ട് നമ്മുടെ വണ്ടി ഇറക്കിയിട്ടുണ്ട്. വണ്ടി കിടന്ന് തിളങ്ങണ്ടൊക്കെ ഉണ്ടാവും, ഒരു രക്ഷയില്ലാതെ തിളക്കും കാലൊക്കെ തന്നെയാണ്. എന്തായാലും നമുക്ക് വണ്ടി കാലൊക്കെ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഇവിടുന്ന് നൈസായിട്ട് വണ്ടി സേഫായിട്ട് നമ്മുടെ വീട്ടിൽ വെക്കാനുള്ളതാണ്. കാരണം എന്ന് പറഞ്ഞാൽ നാളെ നമുക്ക് റേസും കാലൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ അത് ഒരൊന്നൊന്നര പണിയാവുക നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഒരുപാട് പണികളൊന്നും വെക്കാനായിട്ട് വയ്യ. ഇനി പിന്നീട് ഷോറൂമിലേക്ക് കയറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാല് തല്ലൊടിയും. അതുകൊണ്ട് നമുക്ക് നല്ല പെട്ടെന്ന് ഇനിയൊരു വണ്ടി നമ്മുടെ സ്ഥലത്തേക്ക്, അതായത് നമ്മുടെ വീടിൻ്റെ അവിടേക്ക് വയ്ക്കാം. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് വേണമെങ്കിൽ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ലൈക്ക് ഡാറ്റിംഗ് ആണെങ്കിൽ ഒരു 500 ലൈക്സാണ്. അപ്പോൾ എല്ലാവരും നല്ല ലൈക്ക് ഡാറിലേക്ക് എത്തിക്കുക. പിന്നെ ഇൻസ്റ്റാഗ്രാമിലേക്കും ഡിസ്കൂലിലും എല്ലാം ഡിസ്ക്രിപ്ഷനിലും അപ്പോൾ താല്പര്യമുള്ളത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ സ്പീഡ് ഉണ്ടായിരുന്നു ഗൈസ്, ഒന്നൊന്നര സ്പീഡല്ലേ വണ്ടി. വണ്ടി മിക്കവാറും നമുക്കൊരു പ്രതീക്ഷയുണ്ട്, മിക്കവാറും നമ്മൾ റേസ് ജയിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് നല്ല നേരെ ലൊക്കേഷനിലേക്ക് പോകാം. നൈസായിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്താറുണ്ട്. റോഡും വെള്ളം, വണ്ടിയും വെള്ളം. എൻ്റെ മോനെ, ഒന്നൊന്നര വെള്ള കോമ്പിനേഷനാണ്. നമ്മുടെ വീടും വെള്ളം, ആ കില്ലാടി ആയിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ഓക്കെ, വന്നത് വണ്ടിയായിട്ട് വന്നിട്ടുണ്ട്, ഒക്കെ കൂടി വെള്ളമുള്ളത് സീനാണ് മൊത്തത്തിൽ. ഓക്കെ, അപ്പോൾ ഇത്തും വെള്ളമാണ്. അപ്പോൾ ഈ ഒരു വണ്ടി ഇതിൻ്റെ ഉള്ളിൽ കയറ്റിക്കും, കാരണം കുറച്ച് സേഫ്റ്റി പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടതാണ് ഈ ഒരു വണ്ടി നാളത്തേക്ക്. കാരണം നാളത്തേക്ക് ഈ വണ്ടി നമുക്ക് ഇങ്ങനെ ഇതേ കണ്ടീഷനിൽ തന്നെ ഈ വണ്ടി ആവശ്യമുള്ളതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് കണ്ണും കാലൊക്കെ കൈപിടിച്ചിരിക്കുന്നത്. ഓക്കെ ഗൈസ്, നമുക്കൊരു കോളും കാലൊക്കെ വരുന്നുണ്ട്, ആരാന്ന് അറിയില്ല. നമുക്ക് കോളും കാലൊക്കെ ഇട്ട് നോക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ ഷോറൂമിലെ ബോഡി ഗാർഡാണ് വിളിച്ചത്. ആടെ ഓരോരോ തലവേന മാറുമ്പോൾ ഓരോരോ തലവേന വരുന്നു എന്ന് പറയുന്ന കണക്കത്തിൽ നമ്മുടെ ഷോറൂമിൽ ചെറിയ രീതിക്ക് ഒരു അറ്റാക്കും കാലൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ ബോഡി ഗാർഡ്സ് നിന്നാണ് വെടിക്കുന്നത്, പ്ലീസ് ഒന്ന് വരാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, നമ്മുടെ വണ്ടികൾക്ക് എന്തെങ്കിലും പറ്റുമെന്നാണ് ഇപ്പോൾ ഒരു പേടി പണ്ടാരം. ഓക്കെ, ഇപ്പോൾ എന്തായാലും ഇവന്മാരെ കൊണ്ട് വല്ലാത്തൊരു ശല്യമാണ് ഈ ഒരു കൊറിയൻ ഗ്യാങ് മെമ്പേഴ്സിന്. ഇവന്മാരെ പൂട്ടാനുള്ള ടൈം. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കൊരു റേസ് തീർന്നേരം നമ്മളിങ്ങനൊന്ന് സൈലൻ്റായിട്ട് നിൽക്കണം. റേസ് ഒന്ന് തീർന്നതിൻ്റെ ഒക്കെ തന്നെ നമ്മളെന്തായാലും കാണിച്ചു കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും നമ്മൾ കത്തിച്ച് തന്നെ നമ്മുടെ ലംബോർഗിനായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ സ്ഥലത്തേക്ക് എത്താൻ നോക്കുന്നു. ലംബോർഗിനോട് സൗണ്ട് രക്ഷയിലൊന്നുമില്ലല്ലോ. നേരെ അങ്ങോട്ടേക്ക് എത്തിച്ചാണ് കിട്ടാം. ഓക്കെ ഗൈസ്, അപ്പോഴത്തേക്കും നമ്മൾ നൈസായിട്ടുള്ള ലൊക്കേഷൻ്റെ അടുത്ത് ഉത്തരവായിട്ടുണ്ട്. ഓക്കെ, ഫുള്ള് ബ്ലോക്കും കാര്യമൊക്കെ തന്നെ. എൻ്റെ മോനെ, ഓ സീൻ സീൻ സീൻ. നമുക്ക് അന്നേരം അവിടേക്ക് ചെല്ലണം, അല്ലെങ്കിൽ പണി കെട്ടോ. ഓക്കെ, എന്തായാലും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. ഓക്കെ, പ്രാങ്ങളെന്തോ വണ്ടി എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് എന്തായാലും നൈസായിട്ട് തന്നെ
എന്റെ നമ്മളെ വണ്ടികളെല്ലാം തന്നെ ഇവന്മാർ ഇതേ ബ്ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവന്മാർ കുറെ പേരുണ്ട്. ഇവന്മാരൊക്കെ പെട്ടെന്നാണ് വണ്ടി കിട്ടില്ല. ഭയങ്കര എല്ലാത്തിനും എന്റെ മോനെ ആർ പി ജിയോ ഇവന്മാരൊക്കെ എന്റെ മോനെ ആർ പി ജി കൊണ്ടാണ് ഇവന്മാരെ വന്നേക്കുന്നത്. ഓക്കെ ജീവിതപ്പെന്താലും കുറച്ചധികം പേര് തന്നെ ഉണ്ടിട്ട കൈതൊക്കെ എന്തായാലും. ഓക്കെ ഓ എന്റെ മോനെ അവിടെ ഫുള്ള് വണ്ടികളും ആർപ്പിച്ച് നടക്കണം ഞാൻ മാറി ജീവിതപ്പെന്താൽ. ഓ സീ എന്തേ നമ്മുടെ കാറുകൾ എല്ലാം തന്നെ ഓക്കെ ചെയ്ത് ഇവിടെ കസ്റ്റമേഴ്സും കാലൊക്കെ തന്നെ നമ്മൾ വെടിയിച്ചിട്ടുണ്ട്. സംഭവങ്ങളൊക്കെ തന്നെ നമ്മള് ബോഡി കാർഡ് കഴിക്കാമെന്ന് പോലും ഇത് കിട്ടില്ല. ഇത് പറഞ്ഞാൽ തീർത്തുണ്ട്. ഷോറൂം ഫുള്ള് തീയും കാലൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ആകുള്ള ഒരു വണ്ടി കാലൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടി. ഓക്കെ ഇപ്പൊ എന്തായാലും ഇവന്മാരൊക്കെ ഉണ്ട്. ഇവന്മാരൊക്കെ തീർത്ത് കിട്ടുണ്ട്. എന്തായാലും വെറുതെ ഇങ്ങനെ നോക്കി വെക്കണം. ഓക്കെ ഇപ്പൊ നമ്മളെന്തായാലും ഇവിടെ എല്ലാവരും തീർന്നുണ്ട്. ഷോറൂമിൽ ആകെ ഒരു വണ്ടി ബാക്കി ഉണ്ടോ? ബാക്കി എല്ലാ വണ്ടികളും ഇവന്മാരും ബ്ലാസ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്തായാലും നല്ല രസമായിട്ടുണ്ട് ഗൈസ്, ഒന്നും പറയില്ല. ഗൈസ് അപ്പോൾ ഈ ഷോറൂം അന്ന് അറ്റാക്ക് വന്നതോടുകൂടി എനിക്ക് ഡൗട്ട്. ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ ബോഡി ഗാർഡ് തന്നെയാണ്. ഇവന്മാരൊക്കെ കൂടിയും കൂടി ഒക്കെ തീർത്തുണ്ട്. ഇവന്മാർക്ക് ഫയർഫോഴ്സും കാരൊക്കെ കറക്റ്റ് ടൈമിംഗ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷോറൂമിൽ അധികം തീ കാര്യമൊന്നും വന്നില്ല. കണ്ടോ ഗൈസ് എന്തോരോ സാധനങ്ങളാണെന്ന് പറയാം. അവിടെ അവിടെ ഇങ്ങനെ ബ്ലാസ്റ്റ് കസാരൊക്കെ അങ്ങോട്ട് ചരിഞ്ഞു പോയിന്നുള്ള. ഓക്കെ ഇപ്പോൾ ഈ വണ്ടി അടക്കം ബ്ലാസ്റ്റ് ആയിരുന്നു തോന്നുന്നത്. അവിടെ ഫയർ ഫോഴ്സ് വരെ ബ്ലാസ്റ്റ് ആയിട്ടുണ്ട്. എൻ്റെ മോനക്ക് മൊത്തത്തിൽ സീനാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നോക്കി നോക്കി. അപ്പോൾ നമുക്ക് എന്തായാലും ആകെ ഒരു വണ്ടി ഉള്ളു. ഈ വണ്ടി നമുക്ക് നൈസായിട്ട് ഒന്ന് എടുത്ത് പുറത്തേക്ക് വയ്ക്കാം. തീ കാലം എന്ന് വന്നാൽ എന്തായാലും കുറച്ച് ടാസ്ക് ആയിരിക്കും. ഓക്കെ നൈസൊക്കെ ഓട്ടി എടുത്തിട്ടുണ്ട് പുറത്തേക്ക്. പുറത്തേക്ക് എടുത്താലും നമുക്കിത് മാത്രം ചെറിയ സ്ക്രാച്ചുകൾ എന്തായാലും നോക്കുന്നില്ല. നൈസായിട്ട് ഒരു വണ്ടി ഇവിടെ അങ്ങോട്ട് പാർക്ക് ചെയ്യട്ടോ. പിന്നെ ആൾക്കാരുണ്ടോന്നറിയില്ല. ഈസപ്പോ ഒരുവിധം എല്ലാവരും തന്നെ പോയിന്നാണ് തോന്നുന്നത്. പക്ഷെ നല്ല രീതിക്കുള്ള നാശനഷ്ടം നമുക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒന്ന് രണ്ട് വണ്ടികൾ ബ്ലാസ്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു വണ്ടി എന്തോ ഒരു ഭാഗത്തിന് ബ്ലാസ്റ്റ് ആയില്ല. പക്ഷെ ഇതെന്തായാലും ചീപ്പ് റേറ്റിന് കിട്ടുന്നതാണ്. എന്തായാലും നല്ലൊരു എക്സ്പെൻസീവ് ആയിട്ടൊരു വണ്ടിയാണ് നമ്മുടെ ഹൈലക്സ്. ഓക്കെ ആ ഒരു വണ്ടി നൈസായിട്ട് ബ്ലാസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ ബോഡി ഗാർഡും കാലൊക്കെ തന്നെയാണ്. ഓക്കെ എന്തായാലും ഇവന്മാരോട് സംസാരിച്ച് നോക്കുക എന്താണ് ഉണ്ടായെന്ന് പറഞ്ഞിട്ട്. ഗൈസ് അപ്പോൾ ഇവന്മാരുടെ കയ്യിൽ നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ ഇപ്പോൾ ഇവന്മാർ പറഞ്ഞു പെട്ടെന്ന് വന്നൊരു അറ്റാക്കും കാലൊക്കെ തന്നെ. ഇവന്മാരുടെ കയ്യിൽ കുറേ ആർ പി ജിയും കാലൊക്കെ തന്നെ ഉണ്ടായി. ഓക്കെ അപ്പോൾ അങ്ങനെ അറ്റാക്കും കാലൊക്കെ വന്നതെന്നാണ് പറഞ്ഞു. നോക്കി ഇപ്പോൾ എന്തായാലും നല്ല രീതിക്ക് സീന് കാലൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇവന്മാർ ഒരു കാര്യമായിട്ടും പറഞ്ഞു നോക്കി എന്തായാലും ഈ ഗൺസ് പോരാ ഞങ്ങൾക്ക് വെടിവെക്കുക എല്ലാത്തിനും. പക്ഷേ എനിമീസ് എങ്ങാനും വരാനും അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കണ്ണ് പോരാ. ഞങ്ങൾക്കൊരു ആർ പി ജിയും കാലൊക്കെ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരുമെന്ന് നമ്മളെ ബോഡി ഗാർഡ്സ് നമ്മളോട് പറയുന്നുണ്ട്. ഓക്കെ നമുക്ക് എന്തായാലും ആ കാര്യങ്ങളൊക്കെ എന്തായാലും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ ഗൈസ് നമ്മുടെ ബെന്നി വിളിക്കുകയാണ്. നമുക്ക് കോളും കാലൊക്കെ എടുത്ത് നോക്കാം കേട്ടോ. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ ബെന്നി നമുക്ക് പോകേണ്ട ലൊക്കേഷനും നമ്മുടെ ടൈമും കാലൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറുണ്ട് നമുക്ക് ആ സ്പോട്ടിലേക്ക് എത്താൻ വേണ്ടി നമ്മുടെ റേസിനൊക്കെ. എന്തായാലും ഈ കാര്യങ്ങൾ എന്തായാലും ഇങ്ങനെ കിടക്കട്ടെ. നമുക്ക് ഈ റേസ് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ എങ്ങനെയെങ്കിലും സോൾവ് അപ്പ് ആക്കി സെറ്റാക്കി എടുക്കാൻ കഴിഞ്ഞിട്ട്. എന്തായാലും നമുക്ക് നേരെ നമ്മളൊരു ഡ്രസ് ഷോപ്പിലേക്കാണ് പോകുക. നമുക്കൊരു റേസ് കോസ്റ്റ്യൂം എന്തായാലും കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി. കിട്ടുമെന്ന് അറിയില്ല, എന്തായാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഗൈസ് നമ്മളെങ്ങനെ നമ്മുടെ ഡ്രസ്സും കാലൊക്കെ വാങ്ങിക്കാനുള്ള ഒരു ഷോപ്പിൻ്റെ സ്ഥലവും കാലൊക്കെ നമ്മൾ മാപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് പോകാനായിട്ട് പോകണേ. ഓക്കെ അപ്പോൾ ഇവിടെ അത്യാവശ്യം ചെറിയ ബ്ലോക്ക് കാലൊക്കെ 2 മണിക്കൂറിനുള്ളിൽ കാലം ഒപ്പിക്കുന്നു. നമുക്ക് അവിടെ ഡ്രസ്സ് നമ്മുടെ സൈസിനുള്ള ഒത്തുള്ള ഡ്രസ്സ് കിട്ടുമെന്ന് പോലും അറിയില്ല. പെട്ടെന്ന് പോയി എടുക്കുകയാണ് ചെയ്യണത്. നമ്മൾ നേരത്തെ ചെയ്യേണ്ട കാര്യമായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് നമ്മൾ ഓർത്തിട്ട ഗൈസ്. ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഒന്ന് പോയി അവിടെ സംഭവം കിട്ടുമെന്ന് പോയി നോക്കാം. എൻ്റെ മോനെ പോലീസുകാരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട്. ചെറിയൊരു പണി വീണ്ടും കിട്ടിയിട്ടുണ്ട്. ഒരു സ്പീഡ് ടിക്കറ്റ് വന്നിട്ടുണ്ട് ഗൈസ്. എൻ്റെ മോനെ ബാക്കിൽ പോലീസുകാരുണ്ട് കേട്ടോ. ആ പെട്ട് 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 എൻ്റെ മോനെ.
ഓക്കെ, ചെറിയ രീതിക്ക് പണി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഹൈറ്റ് ഒക്കെ മറ്റേ നോക്കണ്ട മോനെ, ഓരോരോ പുതുകാലുകൾ വന്നിട്ടുണ്ട് ഗൈസ്. നിങ്ങള് ഒന്നും പറയാനില്ല, ഒരു ആവശ്യമില്ലാണ്ടാണ് ഇപ്പൊ നമ്മളെ പോലീസ് പിടിക്കാനായിട്ട് വരുന്നത്. ഒരു സ്പീഡ് ടിക്കറ്റ് അടിച്ച് നമ്മള് രക്ഷപ്പെട്ടതിന് എല്ലാവർക്കും പോലീസുകാരല്ല. ലംബോർഗിനിയാണ് കയ്യിൽ, നിങ്ങളെന്തായാലും എത്തി പിടിക്കില്ല മക്കളെ. പെട്ടെങ്കിലൊരു ഹൈഡിങ് ആളൊക്കെ ഇന്നത്തെ നേരെ രക്ഷപ്പെടാനുള്ള പരിപാടി നോക്കാം. ഗൈസ് ഇപ്പം എന്താണ്ടോ കാണിച്ചപ്പോൾ പോലീസുകാർ വന്നിട്ടില്ല, എവിടെ കാണാനില്ല. നൈസായിട്ട് തന്നെ വണ്ടി തിരിച്ചിട്ട് നേരെ അങ്ങോട്ട് ഓ വീണ്ടും അടിച്ച് ഇവന്മാരെ കൊണ്ട് ഇപ്രാവശ്യം നിർത്തി കൊടുത്തില്ല, ഈ പണി വാങ്ങും അവിടെ നമുക്ക് നിർത്തി കൊടുക്കാം. എന്തായാലും ടൈമില്ലാത്ത നേരത്താണ് ഈ മയ്യ ഒരു പരിപാടി കാണിക്കുക. നിങ്ങൾ ആലോചിക്കണോട്ടോ, ഒന്നാമതാണ് പ്രായങ്ങളും ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. കാരണം 2 മണിക്കൂറിൽ കറക്റ്റ് സ്പോട്ടിൽ എത്തി നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരി നമുക്ക് ആ റേസിൽ പങ്കെടുക്കാൻ പറ്റില്ല, ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടു പോകും. ഓക്കെ, നമ്മളെന്തായാലും 62 miles ചെയ്യായിരുന്നു എന്നാണ് പറയണത്. ഗബി ടണലിൻ്റെ അകത്ത് 45 miles per hour ശരിക്കും പറഞ്ഞ ഇവിടെ പാടുള്ളൂ. നൈസായിട്ട് $340 അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് സമയമില്ല. അപ്പം അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഷോപ്പിൽ കയറിയിട്ട് നമുക്ക് ഡ്രസ്സും കാര്യമൊക്കെ എടുക്കണം. എക്സ്ക്യൂസ് പോണത് ഇവിടെ നൈസായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, വലിയ സീനില്ല. എന്തായാലും നേരെ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഡ്രസ്സും കാര്യമൊക്കെ വാങ്ങിച്ചിട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പം എന്തോ ഒരു ഭാഗ്യം നമുക്കുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു റേസ് സ്യൂട്ട് തന്നെ കിട്ടിയിരിക്കുകയാണ്, കറക്റ്റ് നമ്മുടെ സൈസിനുള്ള. നമ്മൾ ഫിറ്റിംഗ് റൂമിൽ കയറി അപ്പം തന്നെ ഇട്ടുണ്ട്. നൈസായിട്ട് നമ്മളിടുന്ന് പോവാണ്, പേയ്മെൻറ്റും കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. ഓ എൻ്റെ മണിയായിരിച്ചു, ഒന്ന് പേടിച്ച് ഞാൻ ലംബോർഗിനി ആയാലും കട്ടുകൊണ്ട് പോയിരുന്നു. എന്തായാലും നമുക്ക് ഈ ഒരു ടൈമിനുള്ളിൽ കത്തിച്ച് തന്നെ നമ്മുടെ വീട്ടിലേക്ക് പോയിട്ട് വേണം നമ്മൾ ആ ഒരു കോനിസെക് ജസ്കു എടുത്തിട്ട് വരാനായിട്ട്. ഇപ്പോൾ ആ ജസ്ക് എടുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്തായാലും റേസിൻ്റെ ഒരു സ്പോട്ടിലേക്ക് പോകാം. കുറച്ച് ടാസ്ക്കാണ്, 2 മണിക്കൂർ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ കൂടി ഉള്ളു. ഇനി ബാക്കിയുള്ള ടൈം 1.5 മണിക്കൂർ എന്തായാലും ഇപ്പോൾ ഈ ഒരു ടൈമിനുള്ളിൽ കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് എന്തായാലും നല്ല സ്പീഡിൽ തന്നെ പോയില്ല, നമ്മളെന്തായാലും എത്തത്തില്ല. ഓക്കെ, ഇത് നമുക്ക് എന്തായാലും നേരെ കത്തിച്ച് തന്നെ കിട്ടാം. നല്ല പോക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യാനില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സ്പോട്ടിലേക്ക് എത്തണം. ഒന്നാമത്തെ കേസ് അവർ പോലീസുകാരെ അങ്ങനെ നിർത്തിച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും അധികം ടൈമും കാലൊക്കെ പോയിട്ട് കേസ്. എൻ്റെ മോനെ കത്തിച്ച് തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ, 200 കയറിയിട്ട് എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത സ്പീഡാണ് ലംബോർഗിനി. അല്ല അതുപോലെയാണോ അവിടെ പിന്നെയാണ് നമുക്ക് ട്യൂണും കാലൊക്കെ ചെയ്ത് തന്നെട്ടോ. തുറക്ക് 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 തുറക്കേ. ഓക്കെ, നൈസായിട്ട് പോയി കയറ്റി പോയി ചാർട്ട് ചെയ്യേണ്ട വേണ്ടി. ഓക്കെ, അപ്പം ലാൻ അവിടെ പുറത്ത് നിൽപ്പുണ്ട്, എന്താ സംഭവം എന്നറിയില്ല. ഓക്കെ, നമുക്കെന്തായാലും എന്താ ഈ ഒരു വണ്ടി കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് കയറ്റിയിടാതായിരിക്കും നൈസ്. ഇവിടെ കയറ്റിയിട്ടുണ്ട്, ഇപ്പോൾ പാർക്കുള്ള ടൈമില്ല. നമുക്കെന്തായാലും ചാടി തന്നെ പോയി നമ്മുടെ ഫോണിസൊക്കെ എടുക്കാം, ജസ്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്ക് നൈസായിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ആ ഓക്കെ, അപ്പോൾ അതേ ലാൻ നമുക്ക് ഭയമായിരുന്നുണ്ട്. ഓക്കെ, പോകണ്ട. ഓക്കെ, അപ്പോൾ നമ്മളതേ എന്നോട് ഭയം കാലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തന്നെ നേരെ ഒന്നും മോണെ എന്ത് ചെന്ന് പോയി ചാർത്ത് ചെയ്യണ്ട. അതിലും വലിയ പവറുള്ള വണ്ടിയാണിത്, അതാണ് ഈ ഒരു വണ്ടി വെച്ചിട്ട് നമ്മളവിടെ എത്തും. പക്ഷേ സേഫായിട്ട് എത്തിയാൽ മതിയായിരുന്നു. വേണ്ട, ഈ വണ്ടി പറഞ്ഞ നേരം കൊണ്ട് ആൾ 200 കിടക്കാൻ പോളെ. കണ്ടേ പറഞ്ഞില്ലേ, എന്നിട്ട് പൊല്ലിടാവേ ഈ വണ്ടി ഒന്നാമത് ഒടുക്കത്ത പോക്കാണ് പോളെ. ഒരു രക്ഷയില്ലാത്ത സ്പീഡാണ് ഈ ഒരു വണ്ടിക്ക്, ഒരു രക്ഷയില്ല. ഇപ്പം നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ടേക്ക് തന്നെ പോകട്ടെ. നമ്മുടെ ആ ഒരു സ്പോട്ട് എന്ത് മണി വണ്ടിച്ച് നമ്മൾ എന്തായാലും എത്തിട്ടോ. ജാതി സ്പീഡാണ് ഈ ഒരു വണ്ടി, ഒന്നും പറയില്ല. നമുക്ക് എന്തായാലും അവിടേക്ക് പോവാം. അപ്പോഴത്തേക്കും നമ്മൾ നൈസായിട്ട് ഏകദേശം സ്പോട്ടിലേക്ക് എത്താറുണ്ട്. നമ്മൾ നല്ല പോക്കും കാലൊക്കെ തന്നെയാണ് പോണത്. എവിടേക്ക് ഇങ്ങനെ പടച്ച് കയറാവോ, ഇവിടെ എവിടെ ആയിരുന്നില്ല ഗൈസ്. ഇപ്പോൾ ആ അത് ഇവിടെ എവിടെയാണ്. ഓക്കെ, അപ്പോൾ കിട്ടി കാണുന്നതാണൊക്കെ ഡ്രിഫ്റ്റൊക്കെ ചെയ്ത് എത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് കാറുകളും കാലൊക്കെ വന്ന് കിടപ്പുണ്ട്. ഓക്കെ, കുറച്ച് ഓഫ് റോഡാണ് ഈ വണ്ടിക്ക്, ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കുറവായുണ്ട്, കുറച്ച് ടാസ്ക്കാണ്. ഓക്കെ, അപ്പം അത് വണ്ടി ഇപ്പോൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹെലികോപ്റ്റർ നൽകുന്നുണ്ട്, കുറച്ച് കാറുകൾ കിടപ്പുണ്ട്. കുറച്ച് പേര് വന്നിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്.
എന്താ സംഭവം അറിയില്ല. നമുക്ക് പോയി ആകെ രജിസ്ട്രേഷൻ്റെ ഉള്ള പരിപാടികളും ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ റേസ് ഓർഗനൈസറും കാര്യങ്ങളൊക്കെ തന്നെ നിൽപ്പുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇയാൾ തന്നോണം ബെന്നീനെ വിളിച്ച് നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിച്ചേക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആ ഒരു പ്രൂഫും കാര്യമൊക്കെ പുള്ളിയുടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ റേസ് നമ്മുടെ പേരും കാലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. 15 മിനിറ്റ്സിനുള്ളിൽ റേസും കാലൊക്കെ തുടങ്ങുന്നതാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഇതിലാണ് കുറച്ച് നേരിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് പേര് വന്നിട്ടുണ്ട്. മറ്റേ വണ്ടി കണ്ടിട്ട് വലിയ സീനൊന്നുമില്ല. അതിനേക്കാളും നല്ല പോക്ക് പോണ വണ്ടിയാണ് ദേഹ കിടക്കണ മുതൽ നമ്മുടെ ജെസ്കോ. ഈ വണ്ടി സിമ്പിളായിട്ട് ഓടിക്കും. ഇത് കുറച്ച് ടാസ്ക്കാണ് തോന്നുന്നുണ്ടല്ലോ ഗൈസ്. കുറച്ചധികം മോഡിഫൈഡ് സാധനമാണ്. ഇതാവുന്ന അറിയില്ല, നമുക്കെന്തായാലും നോക്കാം. പിന്നെ ഇത് പുല്ല് പുട്ട് പോലെ വെട്ടിക്കാം. ഇതും വലിയ വിഷയം ഉണ്ടാവില്ല. ഇതും പുട്ട് പോലെ വെട്ടിക്കാന്ന് കേസുള്ളൂ. പക്ഷെ എന്തൊക്കെ വന്നാലും നമ്മൾ ചീറ്റും കാര്യമൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ചീറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മുടെ റേസ്. അതായത് നമ്മൾ റേസിന് പോകുമ്പോൾ നമ്മുടെ തൊട്ട് ബാക്കിൽ മുകളിൽ ഹെലികോപ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും സീൻ കാര്യമൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ തന്നെ നമ്മളെ കുക്കും നമ്മളെ റേസിന് പുറത്താക്കും. അതാണ് ശരിക്കും പറഞ്ഞാൽ നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും സൂക്ഷിച്ചും കണ്ടൊക്കെ നമ്മളെന്തായാലും കളിക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്തായാലും പണി കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് നേരം എന്തായാലും വെയിറ്റ് ചെയ്യാം റേസിംഗ് കാലൊക്കെ തുടങ്ങുന്നവരെ. ഓക്കെ ഗൈസ്, അപ്പോഴത്തേക്കും നമ്മുടെ റേസിംഗ് കാലൊക്കെ അങ്ങനെ നൈസായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം എന്തായാലും വലിയ വിഷയം കാലം തന്നെ ഇല്ല. ഓക്കെ, അപ്പോൾ അത്യാവശ്യം കുറച്ചധികം റേസേഴ്സ് തന്നെ വന്നിട്ടുണ്ട് എൻ്റെ മോനെ. ഓക്കെ, അപ്പോൾ എന്തായാലും കുറച്ചധികം പേരുണ്ട്. ഏകദേശം 12 ആൾക്കാരോളം ഉണ്ട് കേട്ടോ ഗൈസ്. ഒക്കെ നമ്മളെന്തായാലും ഇപ്പോഴത്തെ പൊസിഷൻ നമ്മുടെ 8th പൊസിഷനാണ്. നമ്മൾ ഫുൾ സ്പീഡ് എടുത്തേള്ള, അതാണ് മെയിൻ കാര്യം എന്ന് പറഞ്ഞു. എന്തായാലും ഫസ്റ്റ് പോകണം. എന്തായാലും അത്യാവശ്യം ഉള്ള പ്ലെയറാണ് തോന്നുന്നുണ്ട് കണ്ടിട്ട്. എന്താണ് ഈ കാണിക്കുന്നത്? ഓക്കെ, ഇപ്പം എന്തായാലും ചിലമാർക്ക് പണി തരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയണത്. ഓക്കെ, എന്തായാലും ഈ റേസിന് ജയിക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്തായാലും കത്തിച്ച് തന്നെ വിടുന്നുണ്ട്. ഓക്കെ, ബാക്കിൽ കുറച്ച് പേരുണ്ട്. അവരെന്തായാലും വലിയ വിഷയമില്ല. ഇമാരൊക്കെ നൈട്രോ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ചെറിയ ഒരു സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇപ്പം എന്തായാലും നൈട്രോ ഉപയോഗിച്ചാൽ നമ്മൾ പെട്ടും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി അത്യാവശ്യം നല്ല സ്പീഡുള്ള വണ്ടിയാണ്. വലിയ വിഷയമില്ല, നമുക്കെന്തായാലും ജയിക്കാനൊക്കെ പറ്റും. പക്ഷെ എന്നാൽ പോലും ഇമാർ നൈട്രോ ഉപയോഗിച്ചാൽ ചിലപ്പോൾ പണി തരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്തായാലും നോക്കാം. ഓക്കെ, ഇപ്പം എന്തായാലും നമ്മൾ ജയിക്കായിരിക്കും എന്നാണ് തോന്നുന്നത്. നമ്മുടെ വണ്ടി കാലൊക്കെ പക്കയാണ്. അത്യാവശ്യം നല്ല ട്യൂണ്ട് വണ്ടിയായിട്ടാണ്. വലിയ വിഷയം വരത്തില്ല. ഓക്കെ, ന്യൂസൊക്കെ കത്തിച്ച് തന്നെ കിട്ടുന്നുണ്ട്. ഈ ചെക്ക് പോയിൻറ്റുകളൊക്കെ നമ്മൾ ഓരോന്നോരോന്ന് എടുത്ത് വേണം ഗൈസൊക്കെ പോകാനായിട്ട്. നമ്മൾ രണ്ടുപേരോട്ടും വെട്ടിച്ചാൽ മാത്രം മതി. പോകണം അവിടെ. നല്ലൊരു ടേണിങ് ആണ്ട്ടത്. നമുക്കെന്തായാലും നൈസായിട്ട് വളരാട്ട ഗൈസ്. ഓ, എൻ്റെ പുല്ല്, ഇതെന്തോ അത്? ഇജ്ജാതി വളവോ? ഒന്നും പറയല്ല, ഇജ്ജാജിന്നൊക്കെ. നമ്മളത് പുള്ളീനം വെട്ടിച്ചുണ്ട്. വലിയ സീനില്ല. നമ്മളെന്തായാലും അത്യാവശ്യം ഒരു കാമൻ ക്വയറ്റ് സ്പീഡിലാണ് പോണത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി നല്ല രീതിക്ക് ഹൈ പവേഡാണ്. ഈ റേസ് എളുപ്പമായിരിക്കും, പക്ഷെ അതേപോലെ ആവണമെന്നില്ല മറ്റേ റേസ്. അതാണ് ടാസ്ക്. പക്ഷേ കുറച്ച് എളുപ്പമാണ് സംഭവം ഈ ഒരു റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ. അതുകൊണ്ട് തന്നെ വലിയ വിഷയമില്ല. ഓക്കെ, നമ്മൾ അത്യാവശ്യം സ്ലോയിലാണ് പോണേ. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പോയിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എന്തായാലും കുറച്ച് നേരം ഒന്ന് ഇമാരൊക്കെ ഇങ്ങനെ അവിടെ പോയി വരാമെന്ന് നമുക്ക് ട്രാക്കിംഗ് കാലൊക്കെ എക്സ്പ്ലോർ ചെയ്യാമല്ലോ ഗൈസ്. അപ്പോൾ അത് ഉദ്ദേശമാണ്. ട്രാക്കിൽ വേറെ വണ്ടികളൊന്നും ഇല്ല, ഇവന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവന് മാത്രമേ തോന്നിക്കുന്ന ഓടിക്കാൻ അറിയാവുന്നൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടി സ്പീഡ് എടുത്തിട്ട് പോവാം. എന്നിട്ട് മോനെ ബാക്കിയുള്ളവന്മാരെ അവിടെ പെട്ടെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഇപ്പം എനിക്കറിയില്ല, അവരൊന്നും കാണുന്ന ഒരു ലക്ഷണവും കാര്യമൊന്നും എടുക്കല്ലാണ്ട് ഗൈസൊക്കെ. നമുക്ക് എന്തായാലും നൈസൊക്കെ തന്നെ കത്തിച്ച് തന്നെ വിടും. നമ്മുടെ തൊട്ട് മുകളിൽ ഹെലികോപ്റ്ററും കാലൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. നമുക്കാണ് തൊട്ട് മുകളിലാണ് നമ്മുടെ കേട്ടോ. മറ്റേ കുറച്ച് ദൂരം പോയി നോണ്ട്. ഓക്കെ, അപ്പോൾ പോയിട്ടില്ല. അത് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. വലിയ വിഷയമില്ല. ബാക്കിയുള്ള റേസേഴ്സൊക്കെ ഇതേ വരുന്നതേ ഉള്ളൂ. ഓക്കെ, ഇവനും കൂടെ ചായ പിടിക്കാൻ പോയതാണ് അതിൻ്റെ ഗ്യാപ്പിൽ. കണ്ടോ നമ്മുടെ സ്പീഡെന്ന് പറയുന്നത് നല്ല സ്പീഡാണ്. അതിങ്ങനെ പോകുന്ന കാര്യം എൻ്റെ മോനെ വണ്ടി ഏറിലായത് കണ്ടോ നിങ്ങൾ? കണ്ടോ, അജ്ജാതി പവറാണ് ഈ ഒരു വണ്ടിക്ക്. പക്ഷെ ബാക്ക് വാഷ് ഇടിച്ച് കുറച്ചൊന്ന് പൊളിഞ്ഞിട്ടുണ്ട്. ആ ഒരു കിറ്റ് ഇളകി പോകുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട്. എടുക്കാം. ഓ, വഴി മാറിപ്പോയില്ല. ഓക്കെ,
എനിക്ക്. ഗൈസ് അപ്പൊ ഇത് ചെറിയ രീതിക്ക് ഒരു ഓഫ് റോഡാണ്, പണി കിട്ടും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്ത വണ്ടിയാണ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് അത് ചെറുതായിട്ട് പണി പാളും. ടേൺസും കാലൊക്കെ തിരിഞ്ഞ് കയറി വരാനായിട്ട് ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും നൈസായിട്ട് തന്നെ പതുക്കെ തന്നെ ഇറങ്ങാം. അപ്പൊ ആയിരിക്കും സേഫ്. നമ്മളിപ്പോ ആരും ഇല്ല കേട്ടോ. എൻ്റെ അവിടെ നല്ല സ്ലോയിലാണോ, അവന്മാർ നൈട്രസ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയണത്, എനിക്കറിയില്ല. പക്ഷെ അവന്മാരാരും പൊടി പോലും കാണാനില്ല ഇവിടെ. നമുക്ക് തന്നെ ഈസൊക്കെ തന്നെ കത്തിച്ച് തന്നെ വിട്ടാട്ടോ. ഗൈസിമാരൊക്കെ എവിടാണെന്ന് ഒറ്റ പിടിയില്ല. അതുകൊണ്ട് നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ നല്ല പവറുള്ള വണ്ടി ആയതുണ്ട്. എൻ്റെ മോന് വേണ്ടതെല്ലാം വീട്ടിൻ്റെ സീനില്ല. സീൻ എന്തല്ലോ ഓഫ് റോഡ് ഈ വണ്ടി ഭയങ്കര ഷോക്കാന്ന് ഇപ്പൊ മനസ്സിലായി. ഗൈസ് റോഡ് ചെറിയ ഷോക്കാണ് ഒരു വണ്ടി. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇത് നിന്നിട്ടാണ് എന്തട്ടാണിത്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഫസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി അവിടെ ഹെലികോപ്റ്ററും കാലൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ബാക്കി റേസേഴ്സ് ഒക്കെ വരുന്നതേ ഉള്ളൂ. ദേ കണ്ട ഒരു അവിടെ നിന്ന് വരുന്നുള്ളൂ. ആദ്യം വേറൊരു തന്നെയുള്ള ഒന്ന് ഒരുത്തിൻ്റെ വന്നിട്ടുണ്ട്. ഇവന്മാരുടെ കയ്യിലൊക്കെ ലോക്കൽ കാസാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ കയ്യിൽ ഹൈ ഒരു അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് കാറാണ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ടാണ് വണ്ടി ഇത്ര സ്പീഡും കാലൊക്കെ വരാനായിട്ടുള്ളത്. അവനെങ്ങനെ പോയോ കേസ്? അപ്പൊ ഫൈനലി അങ്ങനെ റേസ് കഴിഞ്ഞിരിക്കാണ്ടോ. നമുക്ക് എന്തായാലും ഓക്കെ. അപ്പൊ നമുക്ക് മെസ്സേജ് കാലൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പുതിയ ഹെലികോപ്റ്റേഴ്സും കാലൊക്കെ താഴെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇനി ഇവിടുന്ന് പോവാന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇനി ബെന്നിനെ വിളിച്ചു പറയാം നമ്മൾ എന്തായാലും ജയിച്ചു എന്നുള്ള കാര്യം. ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ബെന്നിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊരു ചെറിയ കോമ്പറ്റീഷനാണ്. ബെന്നിക്ക് എന്തായാലും നല്ല കോൺഫിഡൻസ് ഉണ്ടായി എന്തായാലും ജയിക്കുന്നു. കാരണം ഈ ഒരു വണ്ടി അത്യാവശ്യം നല്ല പോക്കുകൊണ്ടാണ്. പക്ഷെ നമുക്ക് എന്തായാലും ഇനി അടുത്തതിൽ പങ്കെടുക്കാനുള്ളത് ഒരു വേൾഡ് വൈഡ് കോമ്പറ്റീഷൻ തന്നെയാണ്. ഓക്കെ, എന്തായാലും കുറച്ച് ടാസ്ക് ആയിരിക്കും. ഓക്കെ എന്നൊക്കെയാണ് പറയുന്നത്. അതിൽ വലിയ വിഷയം ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എന്തായാലും ഒരു എപ്പിസോഡ് വിളിച്ച് പോയിൻ്റ് പേര് നിൽക്കാൻ അവർക്കും ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്താണ് ബെല്ലൈക്ക് നിൽക്കുക. അപ്പോൾ ഗൈസ് അടുത്തൊരു കിട്ടില്ല വീഡിയോ കാണുന്ന എല്ലാവർക്കും ഗുഡ് ബൈ.